BSNL അസിസ്റ്റന്റ് ജനറൽ മാനേജർ സി പാപ്പച്ചനെ കാറിടിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ നിർണായക വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും പ്രതികളുടെ കസ്റ്റഡി ഇനി 4 ദിവസത്തേക്ക് കൂടി നീട്ടിയിട്ടുണ്ട്. കൊല്ലം ജുഡീഷ്യൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 2 മജിസ്ട്രേറ്റ് ലക്ഷ്മി ശ്രീനിവാസ് മുൻപാകെയാണ് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെ പ്രതികളെ ഹാജരാക്കിയത്. കേസിന്റെ അനുബന്ധ രേഖകൾ കണ്ടെത്തുന്നതിനായി 4 ദിവസം കൂടി കസ്റ്റഡിയിൽ വേണമെന്ന ആവശ്യം അംഗീകരിക്കുകയായിരുന്നു. അനിമോൻ, മാഹിൻ, സരിത, KP, അനൂപ് എന്നിവരാണ് പ്രതികൾ. പ്രതിഭാഗം അഭിഭാഷകർ പ്രോസിക്യൂഷൻ വാദത്തെ എതിർത്തിരുന്നു. പ്രതികൾ 8 ദിവസം പൂർണ്ണമായി പോലീസ് കസ്റ്റഡിയിൽ ആയിരുന്നുവെന്നും പരമാവധി 1 ദിവസം മാത്രമേ അനുവദിക്കാവൂ എന്നായിരുന്നു പ്രതിഭാഗം അഭിഭാഷകരുടെ വാദം. എന്നാൽ നിർണായകമായ രേഖകൾ കണ്ടെത്തേണ്ടതുണ്ടെന്ന പ്രോസിക്യൂഷൻ വാദം കോടതി അംഗീകരിക്കുകയായിരുന്നു. എന്തായാലും തിങ്കളാഴ്ച കോടതിയിൽ ഇവരെ ഹാജരാക്കണം. ഇവർ എത്രത്തോളം തുക പാപ്പച്ചനിൽ നിന്ന് തട്ടിയെടുത്തു എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല. എന്തായാലും അതിലും അന്വേഷണം നടന്നു വരികയാണ്. ഇവർ ധനകാര്യ സ്ഥാപനത്തിലും പുറത്തുമായി ഒട്ടേറെ ഇടപാടുകൾ നടത്തിയിട്ടുണ്ട്. ഇരുവരുടെയും കൈയക്ഷരം, ഒപ്പ് എന്നിവ ശേഖരിച്ച് പരിശോധനകൾ ഇനിയും നടത്താനുണ്ട്. അതുകൊണ്ടാണ് കസ്റ്റഡി കാലാവധി നീട്ടിയത്. കൊലപ്പെടുത്തിയത് ജോലി നഷ്ടപ്പെടുമെന്ന ഭയത്താലായിരുന്നു. പാപ്പച്ചൻ അറിയാതെ സ്ഥിര നിക്ഷേപത്തിൽ നിന്ന് 25,08,728 രൂപ സരിതയും അനൂപും ചേർന്ന് വായ്പ എടുത്തു. വിവരമറിഞ്ഞ പാപ്പച്ചൻ സരിതയോട് ഇക്കാര്യം ചോദിച്ചു. പണം തിരികെ നൽകേണ്ടി വരുമെന്നും മറ്റു ജീവനക്കാർ അറിഞ്ഞാൽ ജോലി നഷ്ടപ്പെടുമെന്നും മനസ്സിലാക്കിയ ഇരുവരും ചേർന്ന് പാപ്പച്ചനെ കൊലപ്പെടുത്താൻ തീരുമാനിക്കുകയായിരുന്നു. കസ്റ്റഡി നീട്ടാൻ പോലീസ് കോടതിയിൽ നൽകിയ അപേക്ഷയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. പ്രതികൾക്കെതിരെ ശക്തമായ തെളിവെന്ന് പോലീസ് അറിയിക്കുകയും ചെയ്തു. പാപ്പച്ചനെ കൊല്ലാൻ ഇവർ വളരെ വലിയ രീതിയിലുള്ള പ്ലാൻ തന്നെയാണ് ഇട്ടത്. അതുകൊണ്ടാണ് ആശ്രമം മൈതാനത്ത് വെച്ച് പാപ്പച്ചനെ കാറടിപ്പിച്ച് കൊലപ്പെടുത്തിയത്. പ്രതികളായവർ പാപ്പച്ചനിൽ നിന്ന് നിരവധി തുകകളാണ് തട്ടിയെടുത്തത്. അനിമോൻ 1-ാം പ്രതിയാണ്, 2-ാം പ്രതി മാഹിനാണ്, 3-ാം പ്രതിയാണ് സരിത, 4-ാം പ്രതി KP അനൂപ്. എന്തായാലും പാപ്പച്ചന്റെ മരണം നടന്ന് 4 ദിവസത്തിനകം പോലീസ് മെമ്മറി കാർഡ് കൊണ്ടുപോയി. നിയമോപദേശത്തിന് ഇടം നൽകാതെ പ്രതികൾ ആരൊക്കെയാണെന്ന് ബോധ്യമായ ശേഷം അവരെ നിരീക്ഷിക്കുകയാണ് പോലീസ് ചെയ്തത്. എന്തെങ്കിലും സൂചന ലഭിച്ചാൽ പ്രതികൾ ഒളിവിൽ പോകുമായിരുന്നു. ഇതെല്ലാം കണ്ടുകൊണ്ടാണ് പ്രതികളെ പോലീസ് ഉടൻ തന്നെ അറസ്റ്റ് ചെയ്തത്. 8 ആഗസ്റ്റിനാണ് 9 ഉച്ചയ്ക്ക് 12 മണിയോടെ കസ്റ്റഡിയിൽ വാങ്ങിയ പ്രതികളെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം 4 വ്യത്യസ്ത സ്റ്റേഷനുകളിൽ പാർപ്പിച്ചത്. പരസ്പരം ആശയവിനിമയം നടത്താതിരിക്കാനുള്ള ഒരു നിരീക്ഷണം തന്നെയാണ് പോലീസ് നടത്തി വന്നത്. അതുകൊണ്ട് തന്നെ ഇവർ നൽകിയ മൊഴികളിലും പൊരുത്തക്കേടുകൾ ഉണ്ട്. ഇപ്പോഴും ഇനിയും മൊഴികൾ എടുക്കാനുണ്ട് എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. 5-ാം പ്രതി ഹാഷിം ഇപ്പോൾ ജയിലിലാണ്. അതേസമയം 3-ാം പ്രതിയായ സരിതയുടെ റിമാൻഡ് കാലാവധി തീരുന്ന ദിവസം കോടതിയിൽ ഹാജരാക്കിയപ്പോൾ സത്യം തെളിയട്ടെ എന്നാണ് സരിത പറഞ്ഞത്. പോലീസുകാർ നന്നായാണ് പെരുമാറുന്നത്. അവരെപ്പറ്റി പരാതിയില്ല. താൻ മാനേജറായിരുന്ന ധനകാര്യ സ്ഥാപനത്തിൽ വർഷങ്ങൾക്ക് മുമ്പേ പാപ്പച്ചന് നിക്ഷേപമുണ്ടായിരുന്നു. കാലാവധി പൂർത്തിയായപ്പോൾ പണം പിൻവലിച്ചു പോയിരുന്നു എന്നാണ് സരിത പറഞ്ഞത്. എന്നാൽ പാപ്പച്ചന്റെ ഈ പണമെല്ലാം സരിത തങ്ങളുടെ അക്കൗണ്ടിലേക്ക് മാറ്റുകയായിരുന്നു. മാത്രമല്ല, സരിതയാണ് മറ്റ് 3 പേർക്ക് പാപ്പച്ചനെ കൊല്ലാൻ വേണ്ടി കൊട്ടേഷൻ നൽകിയത്. ഒടുവിൽ ആ 3 പേരും ഇത്തരത്തിൽ സരിതയെയും ചതിച്ചു. കൂടുതൽ പണമാണ് സരിതയിൽ നിന്ന് ഇവർ ആവശ്യപ്പെട്ടത്. ഇല്ലെങ്കിൽ ഈ ഒരു വിവരം പുറത്തു പറയുമെന്ന് ഇവർ സരിതയെ ഭീഷണിപ്പെടുത്തിയിരുന്നു. അങ്ങനെ എല്ലാം കൈവിട്ടുപോയ ഒരു അവസ്ഥയിലായിരുന്നു.